ശിതരൂപനാമേശുവേ എൻ്റെ കുരിശിൻ്റെ വീഥികളിൽ ശക്തി തരേണമേ. മുറിവിനാൽ പിടഞ്ഞ മിശിഹായേ എൻ്റെ മുറിവു നീക്കി സൗഖ്യമേകണേ. ക്രൂശിതരൂപനാമേശുവേ എൻ്റെ കുരിശിൻ്റെ വീഥികളിൽ ശക്തി തരേണമേ. മിശിഹായിൽ അനുഗ്രഹീതരായവരെ, ദിവ്യകാരുണ്യ ഈശോ ഈ ദിവസം നമ്മെ ഓരോരുത്തരെയും സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഇന്ന് നമ്മുടെ ധ്യാന വിഷയമാക്കുന്ന വചനഭാഗം വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 8-ാമത്തെ അധ്യായത്തിൻ്റെ 1 മുതലുള്ള തിരുവചന ഭാഗങ്ങളാണ്. ഈ തിരുവചന ഭാഗങ്ങളിൽ നമ്മൾ കാണുന്നത്, വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട ഒരുവളെയും കൊണ്ട് ഈശോയുടെ അരികിലേക്ക് ഒരു ജനക്കൂട്ടം കടന്നു വരികയാണ്. കടന്നു വന്നതിന് ശേഷം ഇവളെ എന്താണ് ചെയ്യേണ്ടത്? നിയമത്തിൽ പറഞ്ഞിരിക്കുന്നതനുസരിച്ച് കല്ലെറിഞ്ഞ് കൊല്ലണം എന്ന് ഈശോയോട് അവിടെയുള്ളവർ പറയുകയാണ്. ഉടനെ തന്നെ ഈശോ അവരോട് പറയുന്നുണ്ട്, നിങ്ങളിൽ പാപം ചെയ്യാത്തവർ ഇവളെ കല്ലെറിയട്ടെ. ഉടനെ തന്നെ അവിടെ നിന്നും അവിടെ കൂടിയിരുന്ന ആളുകളെല്ലാം മാറിപ്പോയി. അവസാനം ഈശോയും വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട ആ സ്ത്രീയും മാത്രമാവുകയാണ്. പ്രിയപ്പെട്ടവരെ, ഉടനെ തന്നെ ഈശോ അവളോട് പറയുന്നുണ്ട്, ഞാനും നിന്നെ വിധിക്കുന്നില്ല, നീ പൊയ്ക്കൊള്ളുക, ഇനിമേലിൽ പാപം ചെയ്യരുത് എന്ന്. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ സുവിശേഷ ഭാഗം പരിശോധിക്കുമ്പോൾ നമ്മുടെ സമൂഹത്തിൻ്റെ കാഴ്ചപ്പാടും ഈശോയുടെ കാഴ്ചപ്പാടും തമ്മിലുള്ള അന്തരവും വ്യത്യാസവും നമ്മളിവിടെ കാണുകയാണ്. പ്രത്യേകിച്ച് നമ്മൾ കാണുന്നുണ്ട്, ഈ വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട സ്ത്രീ, അവൾ തന്നെയല്ല വ്യഭിചാരം ചെയ്തത്, അവളോടുകൂടെ ഒരു പുരുഷനും ഉണ്ടായിരുന്നു. പക്ഷേ ആ പുരുഷനെ ഇവിടെ കൊണ്ടുവന്നിട്ടില്ല. അതിൻ്റെ അർത്ഥം, ഒരു പക്ഷേ ആ പുരുഷൻ ഓടി രക്ഷപ്പെട്ട് കാണും, അല്ലെങ്കിൽ ആ പുരുഷൻ്റെ സ്വാധീനം കൊണ്ട് മറ്റുള്ളവർ അവനെ വിട്ടു കാണും. എന്തായാലും സമൂഹത്തിൽ ആ കൂട്ടത്തിൽ വന്നവരുടെ ഇടയിൽ ഒരു സ്വാധീനമുണ്ടായിരുന്ന ഒരു വ്യക്തിയാണ്. ഇവളെ പിടിച്ചപ്പോൾ തീർച്ചയായിട്ടും ആ പുരുഷൻ കൂടെ പിടിക്കപ്പെട്ടിട്ടുണ്ടാവും. പക്ഷേ സമൂഹത്തിൽ സ്വാധീനമുണ്ടായിരുന്ന പുരുഷനെ മാറ്റി നിർത്തിയിട്ട് സ്ത്രീയെ മാത്രം കർത്താവിൻ്റെ മുൻപിലേക്ക് കൊണ്ടുവരികയാണ്. എന്നാൽ ഈശോ ആകട്ടെ ചെയ്യുന്നത്, ഈ അബലയായ സ്ത്രീയോടൊപ്പം നിന്നുകൊണ്ട് അവളെ വിധിക്കാതിരിക്കുകയും അവൾക്ക് സ്നേഹത്തിൻ്റെ കരുതലിൻ്റെ സന്ദേശം നൽകുകയും ചെയ്യുകയാണ്. സമൂഹത്തിൻ്റെ കാഴ്ചപ്പാടും ഈശോയുടെ കാഴ്ചപ്പാടും തമ്മിലുള്ള വ്യത്യാസം നമ്മളിവിടെ കാണുകയാണ്. സമൂഹത്തിൽ അബലരായിട്ടുള്ളവരുടെ കൂടെ നിൽക്കുന്നവനാണ് കർത്താവ്. ഒരിക്കലും ഈശോ അവൾ ചെയ്യുന്ന പ്രവൃത്തിയെ ന്യായീകരിക്കുന്നില്ല, പക്ഷേ അവളോട് സ്നേഹപൂർവം പറഞ്ഞു കൊടുക്കുകയാണ്, ഇനിമേലിൽ പാപം ചെയ്യരുത്. അവളെ വിധിക്കുകയോ അവളെ മാറ്റി നിർത്തുകയോ അവളെ കുറ്റപ്പെടുത്തുകയോ ഒന്നും ചെയ്യുന്നില്ല. ഈശോ പറയുന്നു, ഇനി ഞാനും നിന്നെ വിധിക്കുന്നില്ല, ഇനിമേലിൽ പാപം ചെയ്യരുത്. സ്നേഹത്തോടെ അവൾക്കൊരു ഉപദേശം കൊടുക്കുകയാണ്, സ്നേഹത്തോടെ അവളെ തിരുത്തുകയാണ്, സ്നേഹത്തോടെ ഈശോ അവളെ വീണ്ടെടുക്കുകയാണ് ചെയ്യുന്നത്. സമൂഹത്തോട് വെറുപ്പും എതിർപ്പും ഉണ്ടാകത്തക്ക വിധത്തില് ഈശോ അവിടെ ഈ സ്ത്രീയോട് പെരുമാറുന്നത് നമ്മൾ കാണുന്നില്ല. പ്രിയപ്പെട്ടവരെ, സമൂഹത്തിന്റെ കാഴ്ചപ്പാടനുസരിച്ച് എന്നും ഉയർന്നു നിൽക്കുന്നവരോട് കൂടെ നിൽക്കുന്നവരാണ് സമൂഹം എന്ന് പറയുക. അല്ലെങ്കിൽ സമൂഹത്തില് ചിലരെ മാത്രം ഉയർത്തി നിർത്തുന്ന ഒരു മനോഭാവം നമ്മുടെ സമൂഹങ്ങളിലുണ്ട്. ആരെല്ലാം താഴെ നിൽക്കുന്നുവോ എന്നും അവർ താഴെ തന്നെ നിൽക്കുവാനായിട്ടാണ് നമുക്കൊക്കെ ഇഷ്ടം. നമ്മൾ അങ്ങനെ പ്രവർത്തിക്കുകയുമുള്ളൂ. ഉയർന്നു നിൽക്കുന്നവരെ എന്നും ഉയർത്തി നിൽക്കുവാനും താഴ്ന്നു നിൽക്കുന്നവരെ എന്നും താഴ്ത്തി നിർത്തുവാനുമായിട്ടുള്ള മനോഭാവമാണ് നമ്മുടെ മനോഭാവം. എന്നാൽ നോമ്പിൻ്റെ ദിവസങ്ങളിലൂടെ നമ്മൾ ഓരോരുത്തരും കടന്നു പോകുമ്പോൾ ക്രിസ്തുവിൻ്റെ മനോഭാവം നമ്മൾ സ്വീകരിക്കണം. പ്രിയപ്പെട്ടവരെ, സമൂഹത്തിൽ താഴ്ന്നു നിൽക്കുന്നവരോടൊപ്പം പാപികളോടും ബലഹീനരോടും ജീവിതത്തിൽ കുറവുകളും അസ്വസ്ഥതകളും
ജീവിതത്തിൽ വേദനകളും ദുഃഖങ്ങളും ഉള്ളവരോടൊപ്പം ആയിരിക്കുവാനായിട്ടുള്ള വലിയൊരു കൃപ നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകണം. അതാണ് ക്രിസ്തു നമ്മളെ പഠിപ്പിച്ച മാർഗം. ഈ നോമ്പിൻ്റെ ദിവസങ്ങളിൽ നമ്മളായിരിക്കുമ്പോൾ സമൂഹത്തിൽ ഉന്നതരോടൊപ്പം അല്ലെങ്കിൽ നമ്മുടെ കൂടെ നിൽക്കുന്നവരോടൊപ്പം നമ്മെ എപ്പോഴും ഉയർത്തി നിർത്തുന്നവരോടൊപ്പം നിൽക്കേണ്ടവരല്ല നമ്മൾ ഓരോരുത്തരും. നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും താഴ്ന്നവരോട്, പാപികളോട്, ബലഹീനരോട്, പാവപ്പെട്ടവരോട്, ജീവിതത്തിൻ്റെ നൊമ്പരങ്ങൾ അറിയുന്നവരോട് കൂടെ നിൽക്കുവാനായിട്ട് നമ്മൾ ഇഷ്ടപ്പെടണം. അങ്ങനെ നിൽക്കുന്നവരുടെ കൂടെയാണ് ദൈവം നിൽക്കുക എന്ന് പ്രിയപ്പെട്ട ദൈവമക്കളെ നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കിയിരിക്കുക. ഈ ഒരു കൃപയ്ക്ക് വേണ്ടി ഈശോയുടെ മുമ്പിൽ നമുക്ക് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹാലലൂയ, ഈശോയെ ആരാധന, ഹാലലൂയ, 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 ദൈവമേ ആരാധന, 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 ആരാധന. കർത്താവായ ഈശോയെയും മക്കൾ ഓരോരുത്തരെയും അവിടുത്തെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ഈശോയെ ഇവരുടെ ജീവിതങ്ങളെ ആശീർവദിക്കണമേ. കർത്താവേ, നോമ്പിൻ്റെ ദിവസങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ അങ്ങയുടെ മനോഭാവം സ്വീകരിച്ചുകൊണ്ട് സമൂഹത്തിൽ താഴ്ന്നു നിൽക്കുന്നവരുടെ കൂടെ, ജീവിതത്തിൻ്റെ വേദനകളും ദുഃഖങ്ങളും കുറവുകളും നൊമ്പരങ്ങളും അനുഭവിക്കുന്നവരുടെ കൂടെ നിൽക്കുവാനുള്ള കൃപ ഇവർക്ക് ഓരോരുത്തർക്കും നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, അങ്ങയുടെ കരുണ ഇവരുടെ ജീവിതത്തിലേക്ക് ഒഴുകട്ടെ. അങ്ങയുടെ കൃപ ഇവരുടെ ജീവിതത്തിലേക്ക് ഒഴുകട്ടെ. അങ്ങയുടെ അനുഗ്രഹങ്ങൾ ഇവരുടെ ജീവിതത്തിലേക്ക് ഒഴുകട്ടെ. ഹാലലൂയ, 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 യേശുവേ ആരാധന, 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 ഹാലലൂയ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ.